അകനാട് എൽ പി സ്കൂളിൽ വികസന സമിതി യോഗം ചേർന്നു. എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ യോഗത്തിൽ പങ്കെടുത്തു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മുടക്കുഴ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അകനാട് എൽ പി സ്കൂളിന്റെ 22-23 വർഷത്തേക്കുള്ള വികസന സമിതി യോഗം ചേർന്നു. പഞ്ചായത്തിന്റെ നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിലേക്ക് 1 കോടി രൂപ നൽകാമെന്ന് യോഗത്തിൽ പങ്കെടുത്ത എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ അറിയിച്ചു. അകനാട് എൽ പി സ്കൂളിന്റെ പരിതാപകരമായ അവസ്ഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും മറ്റ് ജനപ്രതിനിധികളും സ്കൂളിന്റെ പി ടി എ കമ്മിറ്റിയും പൂർവ്വവിദ്യാർത്ഥി സംഘടനകളും എച്ചമടക്കമുള്ള അധ്യാപകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ പഴക്കമുള്ള ഈ സ്കൂളിൽ ഇവിടെ 100-ലധികം കുട്ടികൾ പഠിക്കുന്നു. മുടക്കുഴ പഞ്ചായത്ത് ഒട്ടേറെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ ശക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഏറെ നാളുകളായി ഈ ആവശ്യം അവർ ഉന്നയിക്കുകയാണ്. ഈ 2022-23 വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി ഈ സ്കൂളിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിച്ചു. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഡിസൈൻ ചെയ്ത് നല്ല ഗ്രൗണ്ടും കുട്ടികളുടെ പാർക്ക് പകുതിയും ഡിസൈൻ ചെയ്ത് അതിമനോഹരമായ രീതിയിലേക്ക് ഈ സ്കൂളിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വികസന സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള ഈ സമിതി വളരെ അടിയന്തരമായി ഈ സ്കൂൾ കോമ്പൗണ്ട് അളന്ന് തിരിച്ച് നല്ലൊരു ഡിസൈൻ ചെയ്ത് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ 1 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് നടപടികൾക്ക് രൂപം നൽകും. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാജന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗ നടപടികൾ. അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയെ കൂടാതെ മുടക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോഷ്നി എൽദോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ജെ മാത്യു, ജോസ് എ പോൾ, വത്സ വേലായുധൻ, അംഗങ്ങളായ നിഷ സന്ദീപ്, രജിത ജെയ്മോൻ, ജോഷി തോമസ്, ഹെഡ്മിസ്ട്രസ് ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോജ റോയി, പി ടി എ പ്രസിഡന്റ് സുധീർ മേനോൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.